എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാവരും തന്നെ ദിവസവും ചപ്പാത്തി കഴിക്കുന്നവരാണ്. എന്നും ഒരേ രീതിയിലുള്ള ചപ്പാത്തി കഴിച്ച് മുട്ടത്തില്ലേ? അതിനൊരു പ്രതിവിധി വേണ്ടേ? അതിന് നമുക്ക് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത രുചിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു പ്രത്യേക രുചിയിലുള്ള ചപ്പാത്തിയാണ്. ഓരോ ദിവസവും നമുക്ക് പ്രത്യേക രുചിയിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാല് ചപ്പാത്തി കഴിക്കുന്നതിനോട് മടുപ്പ് വരികയല്ല. ഈ പ്രത്യേക രുചിയിലുള്ള ചപ്പാത്തിയുടെ ചേരുവകളും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കഴിവതും ഉറക്കെ തന്നെ സംസാരിക്കാം. ഇതിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിനാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ പഴുത്ത തക്കാളി, ഇത് പുളിപ്പുള്ളതല്ല, നല്ല മധുരമുള്ള തക്കാളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് അളവൊന്നുമില്ല, തക്കാളി വേകാൻ വേണ്ട വെള്ളം അത്രയേ ഉള്ളൂ. ഈ തക്കാളിയുടെ ഈ അടിഭാഗം ഇങ്ങനെ ഒന്ന് കീറിക്കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി പൊളിച്ച് കളയണം. അപ്പം നമുക്ക് തൊലി പൊളിക്കാൻ എളുപ്പമുണ്ട് വെന്ത് വരുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ കീറിയിടുന്നത്. വെള്ളം നല്ലവണ്ണം ചൂടായിട്ടുണ്ട്, തക്കാളിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചത് കൊണ്ട് ഇനി തീ കുറച്ചിട്ട് 2 മിനിറ്റ്. ഇപ്പം തക്കാളി വേഗം വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്നും നോക്കാം. തക്കാളി വെന്തിട്ടുണ്ട്, തൊലിയൊക്കെ പൊളിയാൻ തുടങ്ങി. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഈ തക്കാളിപ്പഴം വെന്തത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊന്ന് മാറ്റാം. ഇനി ഇത് ഒന്ന് ചെറുതാക്കിയിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. തക്കാളിപ്പഴം ഇപ്പം നന്നായിട്ട് അരച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മുളക് പൊടി ചേർക്കാം. രണ്ടും കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരച്ച തക്കാളി അരച്ചതുണ്ടല്ലോ, ആ വെള്ളം അത് ചേർക്കാം. ഈ പ്യൂരി കുറേശ്ശെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഈ പ്യൂരി മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇതായാലും മതി, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു അല്പം പൊടിയും കൂടെ ചേർത്തൊന്ന് കുഴയ്ക്കുവാണ്. ഇത് നമ്മൾ അളവില്ലാതെയല്ലേ വെള്ളം ചേർത്ത് പ്യൂരി ഉണ്ടാക്കിയത്. അത് ചില പൊടിക്ക് കൂടുതൽ വെള്ളം വേണം, അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന പച്ചവെള്ളം ചേർത്താൽ മതി. വെള്ളം കൂടിപ്പോയെങ്കിൽ ഒരല്പം പൊടിയും കൂടെ ചേർത്തൊന്ന് കുഴയ്ക്കുക. ഒരല്പം എണ്ണ തൂത്ത് വെക്കാം. നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം ഇത് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് ബോൾസ് ആക്കി വെച്ച് പരത്തിയെടുക്കാം.
എനിക്ക് ഇതൊരു ആറ് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു അല്പം വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഓരോന്നും പരത്തി മാറ്റി വെക്കാം. എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ദോശത്തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചപ്പാത്തി ചുട്ടെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ തുടക്കക്കാർക്ക് വേണ്ടി പറയാം, ഇതുപോലെ ബബിൾസ് വന്നിട്ടേ ഒരു വശമൊന്നും മറിച്ചിടാവുള്ളൂ. ഇനി നമുക്കിതൊന്നും മറിച്ചിടാം. നമുക്ക് അല്പം എണ്ണ തൂക്കാം. എണ്ണ തൂക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ടിയവർക്ക് എണ്ണ തൂക്കാം. ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ വരണം. എല്ലാ ചപ്പാത്തി ഒന്നും ഇങ്ങനെ പൊങ്ങി വരികയല്ല, ചിലത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ചപ്പാത്തി രണ്ട് വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. വളരെ രുചിയുള്ള തക്കാളി ടേസ്റ്റിലുള്ള ചപ്പാത്തി റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഈ വ്യത്യസ്ത രുചിയിലുള്ള തക്കാളിപ്പഴം ചേർത്ത ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? വളരെ എളുപ്പമാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ ഹെൽത്തിയായ പല ചേരുവകൾ വെച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. പാലക്കിന്റെ സീസണിൽ പാലക്ക് ചീര വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം. അതുപോലെ ബീട്രൂട്ട് കാരറ്റും ഒക്കെ ഇതുപോലെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചപ്പാത്തികളാണ് ഇതെല്ലാം. സാധാ ചപ്പാത്തി കഴിക്കുന്ന പോലെ വെജോ നോൺ വെജോ കറി ഏതും കൂട്ടി ഈ ചപ്പാത്തിയും കഴിക്കാം. ഇതുപോലെ വ്യത്യസ്തങ്ങളായ രുചിയിലുള്ള ഓരോ ചപ്പാത്തി ഓരോ ദിവസവും ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.